രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് നിന്ന് അഭിമാനാർഹമായ നേട്ടത്തിൽ വിജയം വരിച്ചിരിക്കുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിജയം അത് നേടിയ ഏറ്റവും സുന്ദര നിമിഷത്തിലാണ്, അഭിമാന നിമിഷത്തിലാണ്. ആ ഒരു നേതാവിന്, പ്രത്യേകിച്ച് ഒരു കോൺഗ്രസ് നേതാവിന് എന്ത് കാര്യശേഷിയാണ് വേണ്ടത്, എന്ത് ധർമ്മശേഷിയാണ് വേണ്ടത്, എന്ത് രാഷ്ട്രീയ ശേഷിയാണ് വേണ്ടത്? ആ മുഴുവൻ രീതികളും ആ ശേഷിയും ശേമുഷിയും മുഴുവൻ രാജ്മോഹൻ ഉണ്ണിത്താൻ തെളിയിച്ചിരിക്കുകയാണ്. അത് കാസർഗോട്ടെ വിജയം ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത വിജയമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ നേടിയത്. മറ്റ് ഏതൊക്കെ മണ്ഡലങ്ങൾ പരാജയപ്പെട്ടാലും 3 മണ്ഡലങ്ങളിൽ ഷുവർ LDF സീറ്റുകളായി വിധി എഴുതിയിരുന്നു. 1 ആറ്റിങ്ങൽ, ആലപ്പുഴ, കാസർഗോഡ്. മറ്റ് ഏതൊക്കെ സീറ്റുകൾ പോയാലും ഈ സീറ്റുകളിൽ LDF വിജയിച്ചിരിക്കും. ആ കാര്യം LDF പറയുന്നതിന് മുമ്പ് അതിനേക്കാൾ ഉച്ചത്തിൽ കോൺഗ്രസുകാർ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 17-3 കോൺഗ്രസുകാർ തന്നെ പറഞ്ഞതാണ്. ആ കോൺഗ്രസുകാർ 3 സീറ്റ് UDFന് കൊടുത്ത പട്ടികയിൽ ഈ കാസർഗോഡുമുണ്ട്. അത്തരത്തിൽ KPCCയും AICCയും വരെ വിലയിരുത്തിയ ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച കോട്ടയായ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ അട്ടിമറി നടത്തിയ നേതാവാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ തലയെടുപ്പ്, അതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഗർവ്, അതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നേട്ടവും അഭിമാനവും ത്രസിപ്പുമൊക്കെ. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൽ അടക്കിയുള്ള സംസാരം വരുന്നത് രാജ്മോഹൻ ഉണ്ണിത്താനുമായി ബന്ധപ്പെട്ട് ചില ഓഡിയോ ക്ലിപ്പുകൾ ഉടൻ തന്നെ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യും എന്നുള്ളതാണ്. അതിന് കാരണമാകുന്നത് AP അബ്ദുള്ളക്കുട്ടിയുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി ഗവൺമെന്റിനെ വിലയിരുത്തിക്കൊണ്ട് AP അബ്ദുള്ളക്കുട്ടിയുടേതായ സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റിനെ കോൺഗ്രസുകാർ നഖശിഖാന്തം എതിർക്കുകയാണ്. AP അബ്ദുള്ളക്കുട്ടിയെ നടപടിയെടുത്ത് പുറത്താക്കണം എന്നുള്ള ആവശ്യം ശക്തമാകുന്നു. ഒരു കോൺഗ്രസുകാരൻ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഒന്നടങ്കം ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കം ഇത്തരത്തിൽ സംസാരിക്കുകയാണ്. അപ്പോൾ AP അബ്ദുള്ളക്കുട്ടിയെ ഈ സ്റ്റേറ്റ്മെന്റ്, മോദി അനുകൂല വിലയിരുത്തൽ പരാമർശത്തിന്റെ പേരിൽ AP അബ്ദുള്ളക്കുട്ടിക്കെതിരെ KPCC നടപടി സ്വീകരിക്കണം, AP അബ്ദുള്ളക്കുട്ടിക്കെതിരെ ശക്തമായ നടപടി, വിട്ടുവീഴ്ചയില്ലാത്ത നടപടി വേണം എന്ന് കോൺഗ്രസ് ഒന്നടക്കം ആവശ്യപ്പെടുമ്പോൾ AP അബ്ദുള്ളക്കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ളവർ ഇപ്പോൾ പറയുന്നത് ഈ രീതിയിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ സ്റ്റേറ്റ്മെന്റ് വന്നതാണ് അവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അതിൽ അവർ പറയുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ കോൺഗ്രസ് ആഭ്യന്തര രീതിയിലെ ചർച്ച ഈ തരത്തിലാണ്. എങ്ങനെയാണ് രാജ്മോഹൻ ഉണ്ണിത്താന് ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് ലഭിച്ചത്? രാജ്മോഹൻ ഉണ്ണിത്താൻ മത്സരിക്കാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. ഇക്കുറി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു ഇടത്തുനിന്ന്, ഒരു സീറ്റിൽ നിന്ന് തന്നെ മത്സരിപ്പിക്കണം എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം വടകരയിൽ അദ്ദേഹം മത്സരിക്കുമെന്നുള്ള പ്രചരണം വ്യാപകമായിരുന്നു. പക്ഷേ വയനാട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. പല മണ്ഡലങ്ങളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ മത്സരിക്കും എന്നുള്ള വാർത്തകൾ വ്യാപകമായി ശക്തമായി പ്രചരിച്ചിരുന്നു. ഓരോ ഘട്ടത്തിലും രാജ്മോഹൻ ഉണ്ണിത്താൻ അത് നിഷേധിച്ചിട്ടുമില്ല. രാജ്മോഹൻ ഉണ്ണിത്താന് മത്സരിക്കാൻ താല്പര്യം എന്നുള്ളത് തന്നെയാണ് അറിഞ്ഞത്. പക്ഷേ ഓരോ സീറ്റുകളിലും AICC കാൻഡിഡേറ്റ് ഫിക്സിംഗ് നടത്തിയപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒഴിവായി പോകുന്ന അവസ്ഥയുണ്ടായി. രാജ്മോഹൻ ഉണ്ണിത്താന് സ്ഥാനാർത്ഥിത്വം ഇല്ല എന്ന് കോൺഗ്രസുകാർ വിധിയെഴുതി, മാധ്യമങ്ങൾ വിധിയെഴുതി. അതിനോട് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് തന്നെ അസംതൃപ്തി കലരുന്ന രീതിയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിക്കുകയും ചെയ്തു. ആലപ്പുഴയെ സംബന്ധിച്ച് വരെ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി. അവിടെയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ കാൻഡിഡേറ്റ്ഷിപ്പ് ഫിക്സ് ചെയ്യുകയാണ്. അദ്ദേഹം കാസർഗോഡ് മത്സരിക്കാൻ പോകുന്നു. അന്ന് ഉയർന്ന ചോദ്യം, രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെ ഒരു നേതാവ് ഒരിക്കലും UDFന് ഷുവർ സീറ്റ് അല്ലാത്ത കോൺഗ്രസുകാർ തന്നെ പറയുന്ന ബാലികേറ മലയായ കാസർഗോഡ് എന്തിന് മത്സരിക്കണം? പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തന്നെ തയ്യാറായി. അതിലേക്കുണ്ടാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്, രാജ്മോഹൻ ഉണ്ണിത്താന്റെ ശത്രുക്കൾ ചർച്ച ചെയ്യുന്നത്. അവർ പറയുന്നത് KPCCയെയും, പ്രത്യേകിച്ച് KPCC പ്രസിഡന്റ് എന്നാ പറയുന്നത്, KPCC പ്രസിഡന്റിനെയും KPCCയെയും അതുവഴി AICCയെയും സമ്മർദ്ദത്തിന്റെയും ഭീഷണിയുടെയും സ്വരം ഉയർത്തിയാണ് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ സീറ്റ് തരപ്പെടുത്തിയത് എന്നുള്ളതാണ്. അതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു സൈക്കോളജിക്കൽ ബ്ലാക്ക് മെയിലിംഗ് നടത്തിയത് താൻ BJPയിലേക്ക്, തനിക്ക് നിരവധി ഓഫറുകളുണ്ട്, അത് BJPയിൽ നിന്നാണ് തനിക്ക് ഓഫറുകളുള്ളത്, ഏറ്റവും നല്ല ഓഫറുകളുണ്ട്, ആ ഓഫറുകൾ തനിക്ക് സ്വീകരിക്കേണ്ടി വരും. കാരണം
രാവിലെയും വൈകിട്ടും രാത്രിയും കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി വാ തുറന്ന് ന്യായീകരണങ്ങൾ നടത്തി. കോൺഗ്രസ് നേതാക്കൾ എവിടെയൊക്കെ പ്രതിസന്ധിയിലാകുമോ ആ വക്താവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഏതു പ്രതിസന്ധിയിലും കോൺഗ്രസിന് വേണ്ടി വാദമുഖങ്ങൾ ഉയർത്തുന്ന തനിക്ക് ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു സമയത്ത്, കോൺഗ്രസിന്റെ നല്ലൊരു സമയത്ത് തനിക്ക് മത്സരിക്കാൻ സീറ്റ് തന്നില്ല എങ്കിൽ ആ കോൺഗ്രസിന് വേണ്ടി തന്നെ വെട്ടുവീഴ്ത്തുന്ന നേതാക്കൾക്ക് വേണ്ടി ഇനി സഫർ ചെയ്യാൻ താൻ തയ്യാറല്ല, ഇനി വിട്ടുവീഴ്ച ചെയ്യാൻ താൻ തയ്യാറല്ല, ഇനി തന്റെ രാഷ്ട്രീയ ഭാവി താൻ ബലിയാടാക്കാൻ താൻ തയ്യാറല്ല, തനിക്ക് കിട്ടുന്ന ഓഫറുകൾ താൻ സ്വീകരിക്കാൻ പോവുകയാണ്, ബി ജെ പിയിൽ നിന്ന് തനിക്ക് ഓഫറുണ്ട്, ആ ഓഫർ ഞാൻ സ്വീകരിക്കാൻ പോവുകയാണ്, കോൺഗ്രസ് പ്രതിസന്ധിയിലാകി നിൽക്കുന്ന സന്ദർഭമാണ്, ടോം വടക്കൻ അടക്കം ഉള്ളവർ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു, ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പ്രമുഖരായവരെല്ലാം ബി ജെ പിയിലേക്ക് മാറുന്നു. ടോം കേരളത്തിന്റെ കേരളവുമായി ബന്ധപ്പെട്ട് ടോം വടക്കൻ എ ഐ സി സിയുടെ വക്താവായിരുന്ന വ്യക്തി അദ്ദേഹവും മാറുന്ന ഒരു സന്ദർഭം നിലനിൽക്കുന്നു. കോൺഗ്രസ് ആകെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത്തരത്തിൽ കെ പി സി സി പ്രസിഡന്റിനെയും കെ പി സി സിയെയും അതുവഴി എ ഐ സി സിയെയും സമ്മർദ്ദത്തിലാക്കി ഒരു സൈക്കോളജിക്കൽ ബ്ലാക്ക് മെയിലിംഗ് നടത്തി നേടിയ സീറ്റാണ് കാസർഗോഡെന്നും അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വിജയിച്ചതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അന്ന് ഈ നേതാക്കളുമായി നടത്തിയ സംഭാഷണങ്ങളുടെ അതോടൊപ്പം അദ്ദേഹത്തിന് താല്പര്യമുള്ളവരുമായി അദ്ദേഹം നടത്തിയ ഇത്തരത്തിലുള്ള ആശയ സംവാദത്തിന്റെ ഓഡിയോ ക്ലിപ്പുകൾ ഉടൻ പുറത്തുവരും. രാജ്മോഹൻ ഉണ്ണിത്താൻ കൂടുതൽ നാവെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുന്ന, വിലയിരുത്തൽ നടത്തുന്ന ആൾക്കാരൊക്കെ ബി ജെ പിയിലേക്ക് പോകാൻ പോവുകയാണ് എന്നുള്ള തരത്തിൽ ക്യാമ്പയിൻ നടത്തുകയും അവർക്കെതിരെ അച്ചടക്ക നടപടി വേണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ളവർ ആവശ്യപ്പെടുകയാണെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയ സൈക്കോളജിക്കൽ ബ്ലാക്ക് മെയിലിംഗിന്റെ അത് നേതാക്കളോട് അദ്ദേഹത്തിന് അടുത്ത സുഹൃത്തുക്കളോട് നടത്തിയിട്ടുള്ള ബ്ലാക്ക് മെയിലിംഗ് അതോടൊപ്പം ഈ സൈക്കോളജിക്കൽ ഹൈജാക്കിംഗ്, സൈക്കോളജിക്കൽ ബ്ലാക്ക് മെയിലിംഗ് അതിൻ്റെ ഓഡിയോ സന്ദേശങ്ങൾ കൈവശമുണ്ട്, ടെലിഫോൺ രേഖകൾ കൈവശമുണ്ട് എന്നും അത് പ്രസിദ്ധപ്പെടുത്തും എന്ന ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇത് സജീവ ചർച്ചയാകുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയ നീക്കുപോക്കുകൾ എന്ത് എന്നുള്ള ചോദ്യം ഉയരുന്നു. ബി ജെ പിയുമായിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ നീക്കുപോക്ക് നടത്തിയിരുന്നു, ബി ജെ പിക്കിലേക്ക് അദ്ദേഹം പോകാൻ തയ്യാറായിരുന്നു, ബി ജെ പി രാജ്മോഹൻ ഉണ്ണിത്താന് ഏറ്റവും വലിയ ഓഫർ നൽകിയിരുന്നു, ആ ഓഫറുകളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണോ ഒരിക്കലും സീറ്റ് രാജ്മോഹൻ ഉണ്ണിത്താന് ലഭിക്കില്ല എന്ന ഘട്ടത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ സൈക്കോളജിക്കൽ ബ്ലാക്ക് മെയിലിംഗ് നടത്തിയിരുന്നു. ആ ബ്ലാക്ക് മെയിലിങ്ങിനെ തുടർന്നാണോ പെട്ടെന്നൊരു ദിവസം സുപ്രഭാതത്തിൽ കാസർഗോഡ് പോലൊരു ലോക്സഭാ മണ്ഡലത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ മത്സരിക്കാൻ ഡെപ്യൂട്ടി ചെയ്തത്? ഇത്തരത്തിൽ ചോദ്യങ്ങൾ കോൺഗ്രസ് അണികളിൽ നിന്ന് ഉയരുന്നുണ്ട്. അത്തരത്തിൽ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വരികയാണെങ്കിൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ ചലനം എന്താകും എന്ന ചോദ്യവും ചർച്ചയും കേരള രാഷ്ട്രീയത്തിൽ സജീവമാവുകയാണ്.